കാന്തപുരത്തിന് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതിനെതിരായിട്ടാണ് കാന്തപുരം പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് തെറ്റില്ല. അത് ആ ഒരു കഷ്ണമാണ് കിട്ടിയിട്ടുള്ളത്, അതാണ് നിങ്ങൾ അടിയിൽ കാണുന്നത്. പക്ഷേ അതിന് മുകളിലാണോ പറഞ്ഞത്, അതിന് പിറകിലാണോ അദ്ദേഹം പറഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് വീഡിയോ ക്ലിപ്പ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കുറിപ്പ് കിട്ടുമ്പോഴോ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ചില മത പുരോഹിതന്മാർ ഇപ്പോഴും ഇതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. മറ്റുള്ള മതസ്ഥർ ആഘോഷിക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. യേശു എന്ന് പറയുന്നത് നമ്മുടെ പ്രവാചകനായിട്ടുള്ള ഈസാ നബിയാണ്. അങ്ങനെ നമ്മൾ പ്രവാചകന്മാരെ ആരാധിക്കാൻ പാടില്ല. പല സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നബി ദിനം പോലും ആഘോഷിക്കാത്ത ആളുകളുണ്ട്. കാരണം നബി ഒരു പ്രവാചകനാണ്, അദ്ദേഹത്തിനെ ദൈവമായി കാണുന്ന ആളുകളുണ്ട്. ഒരു മിനിറ്റ്. ഒരുപക്ഷെ കാന്തപുരം ഒരു വിഷയമുണ്ടാവാതിരിക്കാൻ, മതസൗഹാർദ്ദത്തിന് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാകാം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഖുറാൻപരമായിട്ട് പല കാര്യങ്ങൾക്കും, ഇസ്ലാംപരമായിട്ട് പല കാര്യങ്ങൾക്കും കുറേ ബ്ലോക്കുകളുണ്ട്, ചെയ്യാൻ കഴിയില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പിന്നെ പുതിയ ഒരു ഈ ഒരു കാലഘട്ടം അങ്ങനെയാണ്, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാവും ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ എന്നിരുന്നാലും കമൻറ്റുകളിൽ ഞാൻ കണ്ടു, കാന്തപുരം പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ യോജിപ്പില്ല, കാരണം അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തിരുത്തുന്ന ആളുകളുണ്ട്. കാന്തപുരത്തിനെ തിരുത്തുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ്. നിങ്ങൾക്ക് ചേകന്നൂർ മൗലവിയെക്കുറിച്ച് അറിയുമെന്ന് തോന്നുന്നു, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, ചിലപ്പോൾ അത് വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ക്രിസ്മസിനുള്ള സാധനങ്ങൾ വിൽക്കുന്ന കുറേ ആളുകളുണ്ട്, മുസ്ലിം സഹോദരന്മാർ ഒരുപാട് കടകളിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും ഇത് വിൽക്കണ്ട എന്നാണ് ഒരു പ്രമുഖ നടനായിട്ട് സംവിധായകനായിട്ട് ഒരാൾ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ അടിയിൽ ചേർത്തിട്ടുണ്ടാവും, ഒന്ന് കണ്ടു നിങ്ങൾ. ഒരടിസ്ഥാനവുമില്ലാതെ ഏതെങ്കിലും ഒരു പുരോഹിതൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ തോന്നുന്നുണ്ടോ അല്ലേ? അങ്ങനെ അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത്, അവർ ഖുറാനിൽ അത് ഉള്ളത് കൊണ്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഓരോ വാക്കിനെയും പല രീതിയിൽ വളച്ചൊടിക്കാം എന്ന് പറയുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. ഒരു സമയത്ത് ഫോട്ട് ഹറാമായിരുന്നു, പക്ഷേ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ പുറത്ത് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം, പാസ്പോർട്ട് വേണമെങ്കിൽ അതിൽ ഫോട്ടോ വേണം, ഫോട്ടോ എടുക്കുമ്പോൾ പിന്നീട് അത് ഹലാലായി മാറി എന്നുള്ളതാണ്. അങ്ങനെ പലതും ഹലാലായി മാറുന്ന അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട്. നല്ലതാണ്, മതങ്ങൾ ഉള്ളത് കൊണ്ട് ദോഷമുണ്ടോ ചോദിച്ചാൽ ദോഷങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. പക്ഷേ ഒരുപാട് ഗുണങ്ങളും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സാധനം ഇവിടെ നിലനിൽക്കില്ല. അതൊക്കെ എന്നും ആളുകൾ ചവറ്റ് കൊട്ടയിലിട്ട് പോകേണ്ട ഒരു സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് അടിയുറച്ച് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിലെ മതപുരോഹിതന്മാർ പറയുന്ന വാക്കുകളും അവർ വിശ്വസിക്കും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു വാക്കിനോട് പല ആളുകൾക്കും യോജിപ്പും വിയോജിപ്പും ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർ എല്ലാ ആഘോഷങ്ങളും പങ്കെടുക്കാറുണ്ട്, ഞങ്ങൾ അടിപൊളിയായിട്ട് നടത്താറുണ്ട്. ആകെ കുറച്ച് കാലം ജീവിക്കുകയുള്ളൂ, ആ ഒരു ജീവിത കാലയളവിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതോ. അതിലൊരാളെ കൊന്നാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് സന്തോഷം വരും, ആ ഒരു കാര്യമല്ല പറയുന്നത്. സഹജീവികളെ സ്നേഹിക്കുക, സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ ദുഃഖിപ്പിക്കാതിരുന്നാൽ മതി, അത് ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി, അങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കാൻ കഴിയും ഇവിടെ. പക്ഷേ ഇവിടെ മതക്കൂട്ടിൻ്റെ ഉള്ളിലിങ്ങനെ കുടുങ്ങിക്കിടന്നുകൊണ്ട് ഇങ്ങനെ വീർപ്പുമുട്ടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ ജീവിത ലക്ഷ്യം അതായിരിക്കാം ഒരു പക്ഷേ, അതുകൊണ്ടാകാം അവരങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കൊള്ളാം, ഇങ്ങനെയുള്ള നല്ല മതസൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ പറയട്ടെ, വീണ്ടും വീണ്ടും പറയട്ടെ. അങ്ങനെ ഒരഴിച്ച പണി ഇവിടെ ആവശ്യമായിട്ടുണ്ട് അല്ലേ? പല സുഹൃത്തുക്കളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് ഖുറാൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അത് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. കാരണം പുരോഹിതന്മാർ തന്നെ അതിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം എല്ലാവരും ചേർത്ത് നിർത്താൻ ഈ ഒരു വാക്കുകൊണ്ട് കഴിയുമെങ്കിൽ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്.